പ്രിയമുള്ളവരെ നമുക്ക് റിപ്പയർ കൊച്ചിയുടെ സർവീസ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ ഒരുപാട് ക്ലയൻറ്റ്സ് റിപ്പയർ കൊച്ചി റിനോവേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരുന്നത്. നമുക്ക് വീഡിയോൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നത് ജെൻ കൊച്ചിനാണ്. അപ്പോൾ ജെൻ കൊച്ചിന് ഒരു നന്ദി പറയേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. പ്ലീസ്, റിപ്പയർ കൊച്ചി എന്ന് പറയുന്നത് ഒരു റിനോവേഷൻ കമ്പനി അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻറ് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ചർ ഫേമാണ്. ആ ആർക്കിടെക്ചർ ഫേമിൻ്റെ നോളജ്, ആർക്കിടെക്ചർ സ്കിൽസ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലെ സ്കിൽസ്, ഈ വക സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് റിനോവേഷൻസ് വഴി നമ്മൾ സാധാരണക്കാരെ നമ്മുടെ ക്ലയൻസാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഫാക്ട്. കോർപ്പറേറ്റ് പ്രോജക്ട്സ് മാത്രമാണ് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം റിപ്പയർ കൊച്ചി വന്നപ്പോഴാണ് നമുക്ക് സാധാരണക്കാരായ ആൾക്കാരെ നമ്മുടെ ക്ലയൻസാക്കിയിട്ട് മാറ്റാൻ പറ്റിയത്. അത് നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെയും കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെയും ഒരു ഭാഗം കൂടിയാണ്. നമ്മുടെ ബിസിനസ് പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ നാല് ഏരിയയിലാണ്. ഒന്നെന്ന് പറയുന്നത് കൺസൾട്ടൻസ് ആണ്. അത് ബിൽഡേഴ്സ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ചെയ്യുന്നുണ്ട്, ഓഡിറ്റോറിയംസ് ചെയ്യുന്നുണ്ട്, റിസോർട്സ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഏരിയകളിൽ ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഡിവിഷനുമായിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ റിപ്പയർ കൊച്ചിയിലേക്ക് വരുമ്പോൾ അവിടെ റിനോവേഷൻസ് ഉണ്ട്, ഇൻറ്റീരിയേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കൺസ്ട്രക്ഷൻസ്, എക്സിക്യൂഷൻ സൈഡെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇത് എം ഇ പി ഡിവിഷനാണ്. റിപ്പയർ കൊച്ചിയുടെ എം ഇ പി ഡിവിഷൻ എന്ന് പറയുന്നത് അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ വർക്ക്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ലൈറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഓട്ടോമേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, സി സി ടി വി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഔട്ട്ഡോറ് എൽ ഇ ഡി ഡിസ്പ്ലേ സ്ട്രക്ചേഴ്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതും സെപ്പറേറ്റ് ആയിട്ടൊരു ഡിവിഷനാണ്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും എ എം സി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു 100 വർഷമൊക്കെ ആയുസ്സുണ്ട്. എപ്പോഴാണ് ആയുസ് ഉണ്ടാവുന്നത്? അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 100 ഇയേഴ്സ് ആയുസ്സിട്ടുള്ളൂ. ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിന് 100 ഇയേഴ്സ് ആയുസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും നമ്മൾ പല ആൾക്കാരുടെയും ബിൽഡിങ്സ് അവർ താമസിക്കുന്നിടത്തായിരിക്കില്ല, അവർക്ക് പേഴ്സണലായിട്ട് അത് നോക്കിയിട്ട് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് റെഗുലർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടൊരു പാക്കേജ് ആയിട്ട് നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് നടത്തുന്ന ഒരു ഡിവിഷൻ നമുക്കുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഈ പറഞ്ഞ എല്ലാ ബിസിനസ്സും തമ്മിൽ കണക്റ്റഡാണ്. നമ്മുടെ മറ്റുള്ള ഡിവിഷൻസിലത്തെ ആൾക്കാർ ഇവിടെ സർവീസിന് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റായിട്ട് കെട്ടിടങ്ങളുടെ ലൈഫ് കൂട്ടാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെയാണ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ബേസിക്കലി ആർക്കിടെക്ട്സ് ആയതുകൊണ്ടും നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഏരിയയിൽ നിൽക്കുന്നതുകൊണ്ടും പല സ്ഥലത്തും പല ആൾക്കാരുടെയും അസറ്റ് എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യണ്ടാവില്ല, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റ്സാക്കി മാറ്റാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കും. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് മുതൽ നമ്മളതിൻ്റെ ഡിസൈൻ സൈഡ്, കൺസ്ട്രക്ഷൻ സൈഡ്, റെൻ്റ് കളക്ഷൻ, അതിനകത്ത് ബിസിനസ് ഉണ്ടാക്കുന്നത്, അതിനകത്ത് വാടകക്കാരെ കണ്ടെത്തുന്നത്. ഇപ്പം പലപ്പോഴും വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ലാൻഡ് ഓണേഴ്സിന് ടെൻഷനാണ്. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. എൻ ആർ ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോക്കലിൽ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനത്തെ സർവീസസ് കൂടി കൊടുത്തുകൊണ്ടാണ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഡിവിഷൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ നമ്മൾ ചെയ്ത് തീർത്ത പ്രോജക്റ്റുകളാണ് കേട്ടോ. ഇത് തുളസി ഡെവലപ്പേഴ്സിൻ്റെ ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് മിർ റിയൽറ്റേഴ്സിൻ്റെ പ്രോജക്റ്റാണ്. ഇത് ജെഫ് ബിൽഡേഴ്സിൻ്റെ പ്രോജക്റ്റാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പുതിയ വീടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെയും നമ്മൾ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രീൻ ലീഫ് എക്സ്ട്രാക്ഷൻസിൻ്റെ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. ഈ ഭാഗം മുതലുള്ള മൊത്തം സ്റ്റീൽ ബിൽഡിംഗ് ആണ്. ഇത് വ്യാപാർ ഭവൻ എന്ന പേരായിട്ട് ഇതിലൊരു 1000 ആൾക്കാർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം എല്ലാം ഉള്ള മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇങ്ങനത്തെ പ്രോജക്റ്റുകളുടെ കൺസൾട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റിപ്പയർ കൊച്ചിയുടെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള ആർക്കിടെക്ട്സ് കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വില്ല പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻസും നമ്മൾ തന്നെയാണ്. തുളസി ഡെവലപ്പേഴ്സിൻ്റെ 14.5 ഏക്കറിൻ്റെ മുകളിലെ ഏരിയ വരുന്ന 228 വില്ലാസും 164 ഫ്ലാറ്റും ഉള്ള പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻസും നമ്മൾ തന്നെയാണ്. പല കസ്റ്റമേഴ്സും നമ്മളെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങൾ പുതിയ വീടുകൾ ചെയ്യുമെന്ന്, റിനോവേഷൻ മാത്രം ചെയ്യാവുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ റിനോവേഷൻ മാത്രമല്ല, പുതിയ വീടുകളും ധാരാളമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത് തീർത്തിട്ടുള്ള പുതിയ വീടുകൾ തന്നെയാണ്. ഇൻറ്റീരിയർ ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്, നമ്മൾ ഇൻറ്റീരിയറും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്ത പ്രോജക്റ്റുകൾ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്ത് തീർത്ത ഇൻറ്റീരിയർ പ്രോജക്ട്സ് ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എം ഇ പി ഡിവിഷൻ ഉണ്ട് നമുക്ക്. എം ഇ പി ഡിവിഷൻ, നമ്മളുടെ എം ഇ പി ഡിവിഷൻ എന്ന് പറയുന്നത് കുറേ കൂടി കൃത്യതയോടുകൂടി എന്ന് പറഞ്ഞാൽ കുറച്ച് തിയറിറ്റിക്കൽ സൈഡും കൂടി നോക്കണം ഇലക്ട്രിക്കൽ വർക്കിൽ. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയണതെന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ വർക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാക്സിമം വയറ് നീട്ടിയിട്ട് വയറുകൾ കടത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് കുറയും. പക്ഷേ റെഗുലറായിട്ട് മെയിൻ്റനൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ തിയററ്റിക്കൽ കാര്യങ്ങളുണ്ട്. ഈ തിയററ്റിക്കൽ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് പ്രോജക്റ്റുകൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകളിൽ മെയിൻ്റനൻസ് തീരെ ഇല്ലാതാക്കാൻ തന്നെ പറ്റും. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളുടെ എം ഇ പി ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ലൈറ്റിംഗ് ഡിസൈൻസ് ചെയ്യുന്നുണ്ട്, ഔട്ട്ഡോറിലെ എൽ ഇ ഡി ഡിസ്പ്ലേ സ്ട്രക്ചേഴ്സ് അത് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസ് വരാതിരിക്കുക. ഈവൻ ഇപ്പം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്യ ആയുർവേദിക് ഹോസ്പിറ്റലിൽ ഒരു ഓയിൽ സെപ്പറേറ്റർ കൊടുത്തിട്ടാണ് പ്ലംബിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ആ തിയററ്റിക്കൽ സൈഡ് കൂടെ ഒരു നോട്ടം നോക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളുടെ കൂടുതൽ വർക്കുകൾ വെബ്സൈറ്റിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാനൊരു റിപ്പയർ കൊച്ചി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വർക്ക്സിനെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇത് മൂന്ന് തരം സ്റ്റെയർ കേസാണ്. ഒരെണ്ണത്തിലെ സ്റ്റെയർ കേസ്, ഈ സ്റ്റെയർ കേസ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എൽ ഷേപ്പിൽ ഇങ്ങനെ കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ റൂമിനകത്തുള്ള സൗകര്യം വളരെയധികം കുറയും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്റ്റെയർ കേസിനെ റീപൊസിഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ റൂമിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റെയർ സ്ലൈസ് ചെയ്ത് കളഞ്ഞ ഈ സൈറ്റിൽ ഈ സ്റ്റെയർ കേസ് ഇത്രയും വീതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കത്രിക വെച്ച് മുറിക്കണ പോലെ ആ സ്റ്റെയർ കേസിൻ്റെ ഈ ഇപ്പുറത്തേക്കുള്ള ഭാഗങ്ങൾ അങ്ങ് മുറിച്ച് കളഞ്ഞു. ഒത്തിരി വീതി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കത് പ്രാക്ടിക്കലി കയറി പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ചെറിയ മുറിക്കകത്ത് ഒരു ഡൈനിങ് ടേബിൾ ഇടാനായിട്ട് പറ്റുകയും ചെയ്തു. മുന്നത്തെ സ്ലൈഡ്, ഇത് നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റിൽ അവർക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ മേജറായിട്ടുള്ള വീട് വന്നിരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്നാണ് സ്റ്റെയർ കേസ് കയറി പോകേണ്ടത്. അപ്പോൾ ആ മുറി അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു ഗോഡൗൺ പോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കേസ് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ മുറിയെ ഒരു ഡ്രോയിങ് റൂമാക്കി മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ ആ സ്റ്റെയർ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഹെഡ് റൂമെല്ലാം കറക്റ്റായിട്ട് കിട്ടി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് സ്ട്രക്ചറലായിട്ടുള്ള റിനോവേഷൻ ചെയ്യുന്നതാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു വാൾ ഉണ്ടായിരുന്നു, ആ വാൾ ഇവിടെ ഇരുന്നു. അപ്പം ഈ റൂം തീരെ സൗകര്യം കുറഞ്ഞൊരു മുറിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വാള് കട്ട് ചെയ്ത് അവിടെ സ്റ്റീലിൻ്റെ ഐ ബീമൊക്കെ കൊടുത്ത് സപ്പോർട്ട്സൊക്കെ ചെയ്ത് ഇവിടെ വുഡ് വെച്ച് പാനലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് വളരെ രസകരമായിട്ടൊരു വീടായിട്ട് മാറുകയാണ്. ഇങ്ങനത്തെ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഈ വീടിനകത്ത് തന്നെ ഉള്ളതാണ്. ഇവിടെ ഒരു ഇവിടെ മുകളിൽ നിന്ന് ഒരു ചെറിയ പർഗോളെ കൂടി കൊടുത്തിട്ട് ഇവിടെ ലൈറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായി. ഇതൊരു വീടിനെ റിനോവേറ്റ് ചെയ്താണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നടുവിലായിട്ടൊരു പില്ലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പില്ലറിനെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ പില്ലർ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഈ റൂം നല്ല ഭംഗിയുള്ള നല്ല വലിയൊരു മുറിയായിട്ട് മാറില്ലേ. അപ്പോൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാർപോർച്ചിൻ്റെ മൂലയ്ക്കിലത്തെ തൂണ് മാറ്റി വയ്ക്കേണ്ട ആവശ്യങ്ങൾ വരും ചിലപ്പോൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡിംഗ് പണിയണ സമയത്ത് നമുക്ക് ഒരു കാറിനെക്കുറിച്ചുള്ള സങ്കല്പം പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നവരില്ല. അങ്ങനത്തെ സമയത്ത് നമ്മൾ ഒരു കാറ് ഇവിടെ ഭംഗിയായിട്ട് കൊള്ളാൻ വേണ്ടി ഈ അറ്റത്തായിരുന്നു ഈ തൂണുണ്ടായിരുന്നത്, ഇവിടെയാണ് ഈ തൂണുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കാറ് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് വരുന്നത് പ്രാക്ടിക്കൽ അത്ര സുഖമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ തൂണിൻ്റെ അടുത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഈ കോർണറിലെ തൂണിങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ സപ്പോർട്ടെല്ലാം വന്ന് കണ്ടു. ഈ സ്റ്റീലിൻ്റെ സപ്പോർട്ടുകൾ കൊടുത്തിരിക്കുക, ശരിക്കും പറഞ്ഞാൽ സ്റ്റീലിൻ്റെ സപ്പോർട്ടുകളാണ്, നമ്മൾ അതിന് കോൺക്രീറ്റ് വെച്ചെടുത്ത് ഒന്ന് ഭംഗിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇതേപോലെ തന്നെ വേറൊരു കേസാണ്. ഇവിടെ ഈ തൂണ് കണ്ട, ഈ തൂണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇവിടെ ഇരുന്ന് തൂണ് ഉണ്ടായിരുന്നത് ഈ തൂണ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇവർക്ക് ഇതൊരു വീട് ഒരു റോഡ് വന്ന് ഇങ്ങനെ ഡെഡ് എൻഡ് ആവുമായിരുന്നു. അപ്പോൾ ഡെഡ് എൻഡ് ആവണോട്ട് ഇങ്ങനെ വണ്ടി വന്ന് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് പോകാവുന്ന വളരെ ലളിതമായുള്ളൊരു സംവിധാനം നമുക്കിവിടെ കിട്ടുകയുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ കാർപോറേഷൻ്റെ തൂണ് മാറ്റി വെച്ചാൽ നോക്കിയേ, ഇവിടെ ഇരുന്ന് ഈ തൂണ്, ഇവിടെ ഈ തൂണ് വരുന്ന സമയത്ത് അവർക്ക് ഇതിനകത്ത് കാർ കയറ്റി ഇടാൻ പറ്റില്ല. ഉണ്ടാ ഈ തൂണ് ഇവിടെ ഉള്ളപ്പോൾ കാർ ഇവിടെ കയറില്ല. അപ്പോൾ ഈ തൂണ് നമ്മൾ കളഞ്ഞിട്ട് ഇവിടെ പുതിയ തൂണിട്ടു, എന്നിട്ട് ഇവിടെ ഒരു ബീം അടിച്ചു, ഇവിടെ ഒരു ബീമൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഈ സ്ട്രക്ചറിൻ്റെ വെയിറ്റ് മുഴുവനും ഇവിടുത്തെ വെയിറ്റ് മുഴുവനും ഈ ബീമ് കൂടെ കൊണ്ടുവന്നിട്ട് ഈ തൂണിലേക്ക് മാറ്റി വെച്ചപ്പോൾ വളരെ നല്ല രീതിയിൽ കാറ് തിരിഞ്ഞു വരുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായി. പല മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിൻ്റെയും പ്രശ്നമാണ് ഇത്. 500 കോടിക്ക് മുകളിൽ വാല്യുവേഷനുള്ള എറണാകുളം നഗരത്തിനകത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ ഏറ്റവും അടിയിൽ ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുന്ന തൂണുകളാണ്.
ഈ തൂണുകളുടെ വെയിറ്റ് വന്നിട്ട് ഇവിടെ അങ്ങ് ഞെരിഞ്ഞ്. അപ്പോൾ ഈ 1500 കോടി രൂപ വാല്യുവേഷനുള്ള ബിൽഡിങ് നശിപ്പോവാൻ പറ്റുമോ? അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ മണ്ണിനടിയിൽ പൈൽ ക്യാപ്പ് ഉണ്ടാവും. ആ പൈൽ ക്യാപ്പിൽ നിന്നും നമ്മൾ പില്ലർ കൊടുത്ത് അഡീഷണൽ സ്ട്രെങ്തൻ ചെയ്ത് ഈ ബലം കുറഞ്ഞ തൂണുകളെ ബലപ്പെടുത്തിയെടുക്കണം. അങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്തതാണ്. ഇങ്ങനത്തെ സ്ട്രക്ചറൽ റിപ്പയേഴ്സ് ഇപ്പം നമ്മളിത് ഡാംസിൽ വരെ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കേണ്ട തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. അതുവരെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിലേക്കും കൂടി വരും. ഇപ്പോൾ തൽക്കാലം നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിന് ഒരു ബലക്കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി വരുന്നുണ്ട്. നിങ്ങൾ പല ആൾക്കാരുടെയും സുഹൃത്തുക്കളുടെ വീടുകളിൽ വലിയ ക്രാക്കുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആകെ മനപ്രയാസമായിരിക്കും. ഈ വീട് പൊളിച്ച് കളയണം എന്നുള്ള സിറ്റുവേഷനൊക്കെ ആലോചിക്കാൻ പോലും സാധാരണക്കാരായ ആൾക്കാർക്ക് പറ്റില്ല. ഇത് നമ്മൾ ചെയ്ത പ്രോജക്റ്റാണ്. എൻ്റെ ഈ കൈ കടന്നു പോകുന്ന ഒരു ഹാള് ഈ ഭിത്തിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റാണ് നഷ്ടപ്പെട്ടു പോകണം അല്ലേ. അവർക്കത് പൊളിച്ച് ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് വേറെ വീട് പണിയാന്ന് പറയുന്നത് അവർക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനൊരു വിള്ളൽ വന്നതെന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. കാരണം ആ വിള്ളൽ അടച്ചതുകൊണ്ട് പ്രശ്നമൊന്നും ഇല്ല. കാരണം 6 മാസത്തിൽ കൂടുതൽ ഒരു സ്ട്രക്ചറൽ ക്രാക്ക് സ്ട്രക്ചറൽ ഇഷ്യൂവിനെയും നിങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. 6 മാസം കൊണ്ട് അത് രണ്ടാമത് വേറെ സ്ഥലത്ത് വരും. സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീക്കസ്റ്റ് പോയിൻ്റിലെ സ്ട്രെങ്ത്താണ്. അപ്പോൾ വീക്കസ്റ്റ് പോയിന്റിനെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് അടുത്ത വീക്കസ്റ്റ് പോയിന്റിൽ അത് വരും. അപ്പോൾ റൂട്ട് കോസ് അനാലിസിസ് എന്നാണ് നമ്മളതിന് പറയുക. ആ റൂട്ട് കോസ് കണ്ടെത്തി പൊട്ടൽ വരുന്നതിൻ്റെ ആധാരമായ കാരണം നമ്മൾ കണ്ടെത്തിയിട്ട് ആ കാരണത്തിന് വേണം നമ്മൾ ചികിത്സ കൊടുക്കാൻ. അതാണ് നമ്മളിവിടെ ചെയ്തത്. ഈ കെട്ടിടത്തിന് ബലക്കുറവ് വന്നിട്ട് പൊട്ടൽ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലത്തെ മണ്ണ് തൊട്ടപ്പുറത്തായിട്ട് ഒരു താഴ്ന്ന സ്ഥലമുണ്ട്. ആ ഭാഗത്തേക്ക് കാലങ്ങൾ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ പോയപ്പം മണ്ണിൻ്റെ ഉറപ്പ് പോയതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മുള വെച്ചിട്ട് ഈ ഭാഗത്തുള്ള മണ്ണിനെ മുഴുവനും തള്ളി 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 ബിൽഡിങ്ങിൻ്റെ അടിയിൽ കയറ്റി ചെയ്ത് ബാമ്പു പൈലിംഗ് എന്ന് പറഞ്ഞാൽ ബാമ്പു വെച്ച് പൈല് ചെയ്യുന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രോസസ്സ്. അതിൻ്റെ പ്രോസസ്സ് ബാമ്പു ഉപയോഗിച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 12 അടി താഴ്ചയിലുള്ള മണ്ണിനെ നമ്മൾ തള്ളി ബിൽഡിങ്ങിൻ്റെ അടിയിലേക്ക് കയറ്റി ബിൽഡിങ്ങിൻ്റെ അടിയിൽ ബിൽഡിങ്ങിൻ്റെ ഭാരം വരുന്ന മണ്ണിനെ ബലപ്പെടുത്തേണ്ട ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് പരിഹരിക്കാൻ പറ്റും. ഇത് ഒരു ഡാമേജ്ഡ് പില്ലറാണ്, ഒരു വീടിൻ്റെ കാർപോർഷൻ്റെ മൂലക്കിലത്തെ ഒരു പില്ലറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിനൊരു തീരെ ബലമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മളതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൊടുത്തതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട്, കാരണം റൂട്ട് കോസ് ഇത് ആണെന്നുള്ളത് അറിയില്ലായിരുന്നു. കാരണം പൊട്ടൽ വന്നിട്ടുള്ളത് വീടിന് വേറൊരു ഭാഗത്തായിരുന്നു. പക്ഷേ പൊട്ടൽ വന്നതിൻ്റെ കാരണം ഈ തൂണിന് ബലക്കുറവ് വന്നായിരുന്നു. അപ്പോൾ ഈ തൂണിന് നമ്മൾ ബലപ്പെടുത്തേണ്ടി വന്നു. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. റിപ്പയർ കൊച്ചിക്ക് ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിവിഷനുണ്ട്. ഇത് നമ്മൾ ഒരു കിഡ്സ് പൂള് കൊടുത്തിട്ട് കിഡ്സ് പൂളിൽ നിന്ന് വെള്ളം ചാടിപ്പോണ തരത്തിലുള്ള ഒരു സംവിധാനം കൊടുത്തതും, ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വീടാണ്, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു പൂളുണ്ടാക്കിയതുമാണ്. പിന്നെ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഹൗസ് ലിഫ്റ്റിംഗ് കൊമേഴ്ഷ്യലി ലാഭകരമാവില്ല. പക്ഷേ നല്ല കെട്ടിടങ്ങളാണ് എന്നുണ്ടെങ്കിൽ, വളരെ വളരെ നല്ല കെട്ടിടങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ അത്യാവശ്യമായിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വീടിനെ ഈ വീടാക്കി മാറ്റിയ ഇതുപോലത്തെ ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ വെബ്സൈറ്റിലും യൂട്യൂബ് ചാനലിലും കിടക്കുന്നുണ്ട്. പോട്ടെ, ഇതെല്ലാം അതുപോലത്തെ പ്രോജക്റ്റുകളാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട്. പോട്ടെ പോട്ടെ പോട്ടെ. ആൻസസ്ട്രൽ ഹോംസും എല്ലാം ചെയ്തിരിക്കുന്നതാണ്. പോട്ടെ, ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. ഇതിൻ്റെ എല്ലാം പ്ലാൻ അടക്കമുള്ള വിവരങ്ങൾ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. എങ്ങനെയാണത് വന്നത്, എങ്ങനെയാണത് ചെയ്തതെന്നുള്ളത് ഇത് നമുക്കൊന്ന് നോക്കാം. ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ആയുർവേദ ക്ലിനിക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ടിടമാണ്. ഇങ്ങനെ ഒരു കെട്ടിടത്തിനകത്ത് എന്താ പറയുക, ഒരുപാട് പരിമിതികളുണ്ട്. ഒരു ചെറിയ ഒരു ആയുർവേദ ക്ലിനിക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു കെട്ടിടത്തിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളുടെ ചുറ്റുമായിട്ട് തന്നെ വെയ്റ്റിംഗ് സ്പേസൊക്കെ കൂടി കൊടുത്തിട്ട് ഒരു റിസോർട്ട് പോലത്തെ ഒരു ആംബിയൻസിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതാണ് ഇപ്പോൾ അവിടെ ഉള്ളത്.
അപ്പോൾ അവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആയുർവേദിക് ക്ലിനിക്കും അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും കൂടിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ അവിടെ വരും. അപ്പോൾ അവർക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറച്ച് കംഫർട്ട് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയ ക്ലിനിക്കിനെ ഇതുപോലത്തെ ഒരു റിസോർട്ട് പോലത്തെ ഒരു ഫീലിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി ആ ഒരു കസ്റ്റമറെ ഹാപ്പിനെസ് നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവിടെ റാമ്പൊക്കെ കൊടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ പഴയ സ്ട്രക്ചറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വളരെ ലക്ഷൂറിയസും കംഫർട്ടബിളുമായിട്ടുള്ള ഒരു ആയുർവേദിക് ഹോസ്പിറ്റലായിട്ട് റിസോർട്ട് പോലെയുള്ള ഹോസ്പിറ്റലായിട്ട് നമ്മളതിനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് ഇങ്ങനത്തെ കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില ബിൽഡിങ്ങുകളുടെ മുകളിലേക്കൊക്കെ കയറുമ്പോൾ നമുക്ക് സ്ട്രക്ചറലി അത് വീക്കാണെന്നൊരു ഫീൽ വരും. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ബും ബും എന്നുള്ള ഒച്ചയൊക്കെ വരില്ലേ, സ്ലാബിനൊരു ബലക്കുറവ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നൊരു ബിൽഡിങ്ങിനെ നമ്മളൊന്ന് ബലപ്പെടുത്തിയൊരു കേസാണ്. ഇതുപോലത്തെ കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഞാൻ ഫിലോസഫിയെക്കുറിച്ച് ഒരുപാട് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ഇല്ല, സമയം പോകുന്നുള്ളതാണ്. എന്നാൽ പോലും നമ്മളെ ബേസിക് ഫിലോസഫി ഇത് തന്നെ, റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ, അത് ബിൽഡിങ്സിനകത്ത് കൊണ്ടുവരണം. കാരണം എന്താ പറഞ്ഞാൽ ഒരു കെട്ടിടം ഒരു 100 ഇയേഴ്സ് നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കെട്ടിടം മുഴുവൻ ഒരു മാലിന്യമായിട്ട് മാറും. പിന്നെ അതിന് പകരം നമ്മൾ പുതിയ കെട്ടിടം ഉണ്ടാക്കണം. അതാണെന്നുണ്ടെങ്കിലോ അത് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യലല്ലേ. അപ്പം നാച്ചുറൽ റിസോഴ്സസിൻ്റെ കൺസംപ്ഷൻ കുറയ്ക്കുക എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ നേച്ചറിലേക്ക് മാലിന്യങ്ങൾ വരുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുന്നതും ആർക്കിടെക്ട് എന്നുള്ള രീതിയിൽ നമ്മളുടെ ടീം റിപ്പയർ കൊച്ചിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ടീം റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെ ഏകദേശം എല്ലാ ജില്ലയിലും നമുക്ക് കേരളത്തിലെ സർവീസ് ഉണ്ട്. ബാംഗ്ലൂരിൽ നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മളൊരു 400,000 മുകളിൽ പോപ്പുലേഷനുള്ള ഏതൊരു സിറ്റിയിലും റിപ്പയർ കൊച്ചിയുടെ ഫ്രാഞ്ചൈസി ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇത് പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് പറയാം. ടീം റിപ്പയർ കൊച്ചിയുടെ ബിസിനസ് പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു പ്രോജക്റ്റുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആർക്കിടെക്ട് ക്ഷേമമാണ് റിപ്പയർ കൊച്ചിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നന്ദി.